കാരണം ഒത്തിരി പേര് എന്നോട് വർക്ക്ഔട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്, അതേപോലെ എന്റെ വെയിറ്റ് ചാലഞ്ച് എന്തായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ഉള്ള ഒരു അപ്ഡേഷനാണ് എന്റെ വീഡിയോ. സോ രാവിലെ തന്നെ ഇതാ ഇവിടെ രണ്ടുപേരെയും രണ്ട് വാക്കറിലായിട്ട് ഇരുത്തിയിട്ടുണ്ട്. രണ്ടുപേരും നല്ല ബഹളമാണ്. ഒരാളെ എടുത്തു കഴിഞ്ഞാൽ അടുത്താളെ കാര്യം. ഇപ്പൊ അമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അമ്മ ഓയില് തേച്ച് കൊടുക്കുവാണ്, കുളിക്കുന്നതിന് മുമ്പ് ഓയില് തേക്കും. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവരെ നോക്കുന്ന ഡ്യൂട്ടി ആയിരുന്നു. ഇപ്പൊ എന്റെ അമ്മയെ കണ്ടപ്പോ രണ്ടുപേരും ഭയങ്കര കരച്ചില്. ഇപ്പൊ ഞാൻ എന്തായാലും ഒരേ എടുക്കട്ടെ, ഒരാളെ ഞാൻ എടുക്കും, ഒരാളെ അമ്മ എടുക്കും. ഒന്ന് എടുത്ത് സമാധാനിപ്പിച്ചിട്ട് പിന്നെ പറയാം. ജീവ 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 ജാനുട്ടി കുറുക്കൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടെ. നീ കുളിപ്പിക്കണം, അതിനുള്ള ഇതാണ്. ഒരാളെ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആള് വയലന്റ് ആകും, അതുകൊണ്ടാണ് മറ്റേ ഞാൻ എടുക്കാത്തത്. കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു അമ്പലത്തിൽ പോകാന്ന്. അങ്ങനെ നമ്മുടെ അടുത്തുള്ള കോട്ടയ്ക്കകത്ത് ദേവീക്ഷേത്രത്തിൽ പോകാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. ഞങ്ങളുടെ വീട് വെച്ചിരിക്കുന്ന ആ ഒരു പുരയിടം എന്ന് പറയുന്നത് ഇവിടുത്തെ അമ്പലത്തിന്റെ ആണെന്നുള്ള ഒരു വിശ്വാസമാണ് കേട്ടോ. അപ്പൊ അവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി തൊഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേർച്ച ഉണ്ടായിരുന്നു. അപ്പൊ അത് നടക്കുമല്ലോ ഞങ്ങളങ്ങ് പോയി. ജീവൻ മോൻ എന്റെ കയ്യിലിരിക്കുന്ന ജീവൻ മോനെ കയ്യിലെടുത്തത് അമ്മയുടെ കയ്യിലായിരുന്നു ജാനു. അതുകൊണ്ട് തന്നെ ജീവൻ ഭയങ്കരമായിട്ട് പിണങ്ങിയിരിക്കുകയാണ്. അമ്മ ജാനിനെ എടുക്കുന്നതൊന്നും ജീവന് ഇഷ്ടമല്ല. ജീവൻ അമ്മയുടെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഞാൻ ജീവനെ എടുത്ത് വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ജീവൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അടങ്ങി കയ്യിലിരിക്കും, വലിയ ബഹളം ഇല്ല. പക്ഷെ ഈ പുള്ളിക്കാരി കൈ വെച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര കുസൃതിയാണ്. പിന്നെ അച്ഛനെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുകയായിരുന്നു, നിൽക്കുകയാണ് കേട്ടോ അവിടെ. അച്ഛൻ വരാൻ വേണ്ടിട്ട് ജീവൻ എന്റെ കയ്യിലൊന്നും കാണിച്ചു തരാം. അപ്പം ഞങ്ങള് ജനശക്തി സ്കൂളിന്റെ തൊട്ടടുത്ത അമ്പലമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ആ സ്കൂളിലാണ് ചേച്ചിയുടെ മോള് നന്ദൂട്ടി പഠിക്കുന്നത്. അപ്പം ജാനൂട്ടിയും ജീവനെയും കാണിച്ചു കൊടുക്കുമായിരുന്നു ചേച്ചിയുടെ സ്കൂളെന്ന് പറഞ്ഞിട്ട്, നന്ദൂട്ടിയുടെ സ്കൂളാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ നല്ല രീതിയിലുള്ള ബാക്ക് പെയിൻ ആണ് എനിക്കും. ഇപ്പൊ ഇങ്ങനെ ഫ്രണ്ട്ലി ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഡിസൈഡ് ചെയ്തിട്ടിരിക്കുന്ന സമയമാണ്. സോ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. എന്തായാലും വണ്ടിക്കകത്ത് കയറുകയാണ് തിരിച്ചു. ഡയറക്റ്റ് വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അച്ഛൻ വരുന്നുണ്ട്. ഓ അങ്ങനെ. ഞങ്ങള് കടന്ന് നല്ല ബഹളമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. ഫുഡ് കഴിച്ചു. എന്താണ് പറയേണ്ടത്, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് വെയ്റ്റ്സ് ഒക്കെ വെച്ചിട്ടാണ്. ഞാൻ നല്ല പവർ പാക്ഡ് ആയിട്ടുള്ള വർക്കൗട്ടാണ് ചെയ്യുന്നത്, ഭയങ്കര ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ടാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അത് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് ജമ്പിൻ ജാക്സ് വിത്ത് വെയ്റ്റ്സ് ആണ്. അപ്പോൾ എല്ലാം ചെയ്തു, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ ഒരു ഹൈ ഇമ്പാക്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 weeks ആയിട്ടും എനിക്ക് പെയിൻ അങ്ങോട്ട് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചത് സാധാരണ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവുമല്ലോ, അതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വർക്കൗട്ട് നിർത്താതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ പെയിൻ ഒട്ടും മാറാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 3-4 ദിവസം ഒന്നും ചെയ്യാതിരുന്നു. പക്ഷെ അന്നിട്ടും എനിക്ക് പെയിൻ മാറുന്നില്ല. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 3-4 ദിവസമായിട്ട് ഞാൻ വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല, ഡയറ്റും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഞാൻ ഫിസിക്കലി അത്ര സ്റ്റേബിൾ അല്ല, എനിക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടും. അതായത് ഞാൻ ഇപ്പം കുഞ്ഞുങ്ങളെ എടുക്കുമ്പോഴൊക്കെ എൻ്റെ പുറം കഴച്ചൊടിയുകയാണ്, പുറം പൊളക്കുവാണ് നമ്മൾ പറയത്തില്ലേ. അതുപോലെ ഈ ഒരു ബാക്ക് പെയിൻ ഭയങ്കര സിവിയർ ബാക്ക് പെയിൻ ആണ്. എസ്പെഷ്യലി ലോവർ ബാക്ക് അല്ല, അപ്പർ ബാക്കിലാണ് പെയിൻ. അത് 1 സൈഡ് റൈറ്റ് സൈഡിലാണ് പെയിൻ ഉള്ളത്. ഈവൻ ഞാൻ നേരെ കിടക്കുമ്പം ശ്വാസം എടുക്കുമ്പോൾ വരെ എനിക്ക് പെയിൻ ഫീൽ ചെയ്യുന്നു. സോ സാധാരണ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അപ്പുറം പെയിൻ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത് നിസ്സാരമായിട്ട് വിട്ടത്. പക്ഷേ ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും വേഴ്സായി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാനിന്ന് വെളിയിൽ പോയി ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ടുണ്ട്, ചേച്ചി ഒരു ചെറിയ ക്ലിനിക്കൊക്കെ ഉണ്ട് അവർക്ക്. അപ്പം അവിടെ വീക്ക്ലി ഒരു ഡോക്ടർ വരും. ഈ
ഓർത്തോണ സോ പുളിയെ നല്ല ഡോക്ടറാണ് അപ്പോൾ പുളിയെ കാണിക്കാന്ന് വിചാരിച്ച് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഒന്നെങ്കിൽ 2:30 അല്ലെങ്കിൽ 3:30 ആയിരിക്കും പുളി വരുന്നത് സോ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകാൻ പാടായിരുന്നു അപ്പോൾ ചേച്ചിയും കൂടെ വരും അപ്പോൾ കുഞ്ഞുങ്ങളെ ചേച്ചി എടുത്തോളും പിന്നെ അമ്മയുണ്ടല്ലോ അപ്പോൾ കുഞ്ഞുങ്ങളും വെളിയിലൊക്കെ പോയിട്ട് ഒത്തിരിയായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ പോകണം ഒരുങ്ങണം അപ്പോൾ പിള്ളേരെയും കൂടെ കൊണ്ടുപോകാം ഹോസ്പിറ്റലിൽ കയറുന്നില്ല അവർ വണ്ടിയിലിരിക്കത്തേ ഉള്ളൂ ഞാൻ പോയി ഡോക്ടറിനെ കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുന്നു എനിക്ക് നടക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്ക് കിടക്കുമ്പം ഇപ്പം നിങ്ങളോട് ഈ സംസാരിക്കുമ്പം പോലും എനിക്ക് പുറം വേദന എടുക്കുകയാണ് കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം കുഞ്ഞുങ്ങളെ എടുക്കാതിരിക്കാൻ പറ്റത്തുമില്ല അപ്പം അങ്ങനത്തെ ഒരവസ്ഥയിലാണ് എന്തായാലും ഡോക്ടർ എന്താ പറയുന്നതെന്ന് അറിയില്ല എന്തു പറഞ്ഞാലും അതനുസരിച്ച് ചെയ്യാനല്ലേ പറ്റൂ അപ്പം എന്തായാലും മേ ബി വർക്കൗട്ട് ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും എന്തായാലും ഡയറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇപ്പം ഡയറ്റും കുളമായിട്ട് നിൽക്കുകയാണ് കാരണം ഇന്നത്തെ ദിവസം ഇപ്പം അറിയത്തില്ല ഇനി വെളിയിൽ പോയിട്ടപ്പോൾ വരുമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങാൻ പോവാണ് അപ്പം ഞാൻ റെഡിയാകാൻ പോവാണ് അപ്പോൾ അതിന് മുമ്പേ നിങ്ങളോടൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു കാര്യങ്ങളെല്ലാം എന്തായാലും അങ്ങോട്ടുള്ളത് കാര്യങ്ങൾ ഞാൻ പറയാം എന്തായാലും ഡോക്ടർ പറയുന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അങ്ങോട്ടുള്ള കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ പിന്നെ റെഡിയായിട്ട് കാണാം അപ്പം നമ്മൾ ഡോക്ടറിനെ കണ്ടു ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 weeks റെസ്റ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത് അതായത് വെയിറ്റ് ഒന്നും എടുക്കരുത് നടക്കുന്ന കാര്യമല്ലെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ പിന്നെ മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇറങ്ങി തിരിച്ച് എന്നെങ്കിൽ പിന്നെ ബീച്ചിലൊക്കെ പോയി വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പെതുക്കെ വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് അഴീക്കൽ ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മക്കളുടെ ഒരു സന്തോഷം കൊണ്ടിട്ടാണ് കേട്ടോ എനിക്കാണെങ്കിൽ ബാക്ക് പെയിൻ സഹിക്കാൻ വയ്യ പിന്നെ പുള്ളി എനിക്ക് പെയിൻ കില്ലർ തന്നു അത് കഴിച്ചിട്ടാണ് ഈ ഒരു യാത്രയ്ക്ക് തന്നെ പുറപ്പെട്ടത് അത്രയ്ക്ക് വേദനയാണ് കേട്ടോ ഇത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റാണ് അഴീക്കല ഫ്രോസ്റ്റി വില്ലേജ് നല്ല ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഒന്നുകൂടെ കയറാൻ പറ്റില്ല മഴക്കോളം ഇത് എന്തോ എന്റെ പേര് പട്ടം ഞാൻ കൊണ്ടുവരത്തില്ലായിരുന്നു പിന്നെ നമ്മള് ബീച്ചിൽ വന്നിട്ടുണ്ട് ബീച്ചില് നല്ല ക്ലൈമറ്റ് നല്ല തണുപ്പ് എനിക്ക് ആകെ ഒരു ചമ്മല് എല്ലാരും തന്നെ ഈ ഫോണിൽ നോക്കി പറയുമ്പോഴേക്ക് എല്ലാരും നമ്മുടെ മാതിരി രൂക്ഷമായിട്ട് തോന്നുന്നു ചെറുക്കന്മാരോട് കഴുകാം അവന് പേടിയ അവനെ വെളിയിൽ അമ്മയുടെ കൈ നിറങ്ങാൻ അവന് പേടിയ എടുത്ത് വെള്ളത്തിലിട്ടാലോ ഒരു വികാരവും ഇല്ല ഒരു പേടിയില്ല അമ്മയല്ലേ പറയാൻ ഒരു ഒരു വികാരവും ഇല്ല ഇതൊക്കെ ചെയ്യ് നിങ്ങള് എന്താ ചിരി പിന്നെ പോണം അവന് ഇഷ്ടപ്പെട്ട് ഞാൻ
അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നല്ല രസമാണ് കേട്ടോ, ഇവിടെ നല്ല വ്യൂ ആണ്, ഒത്തിരി ആൾക്കാർ വരുന്നുമുണ്ട് റെസ്റ്റോറൻറ്റിൽ, അത്യാവശ്യം നല്ല രീതിയിലുള്ള മെനുവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബീച്ചിൻ്റെ ആ ഒരു വ്യൂ, ഞങ്ങൾ ചെന്നപ്പം ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ടായിരുന്നു, സോ മഴയും ആ ബീച്ചിൻ്റെ വ്യൂവും എല്ലാം കൂടെ നല്ല രസമായിരുന്നു. ഞാൻ എടുക്കാം, അവിടെ നിക്ക്. ഞാൻ ജാനു ഓർഡർ ചെയ്യാൻ പോവാ. എനിക്ക് ഐസ്ക്രീം, എനിക്ക് ഐസ്ക്രീം ഒരു ബർഗറെ, ചിക്കൻ ബർഗറും. എന്നോട് കണ്ടു ഞാൻ എവിടെ ആണോ രാജാനു. ജാനുട്ടിയേ, ജാനുട്ടി എന്തുകൊടുക്കുവാ, എന്തുകൊടുക്കുവാ, വെളിയിലോട്ട് ഇറങ്ങുന്ന എന്തൊരു സന്തോഷമാ രണ്ടുപേർക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ബന്ധുക്കളുടെ വീട്ടിലൊന്നും പോകുന്ന ഇഷ്ടമല്ല ഇങ്ങനെയുള്ളടുത്തൊക്കെ. ലിയോമേ തപ്പ് പൊട്ടി ജാനു, ജാനുട്ടി തപ്പ് പൊട്ടിക്കേ, തപ്പ്. ജീവൻ കേക്കത്ത് പോലും ഇല്ല, ജീവൻ മൈൻഡ് ചെയ്യത്തില്ല എന്നുള്ളൂട്ട. ജീവ ശങ്കര, 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 ശങ്കര. അപ്പം ഈ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ എല്ലാം വരാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യായിരുന്നു, ഒരു 20 മിനിറ്റ്സോളം നമ്മൾ വെയിറ്റ് ചെയ്തു ഫുഡിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്കത്ര ബോറടിക്കത്തില്ല, കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഉള്ളതുകൊണ്ട് ബോറടിക്കാതെ നല്ല രസമായിട്ട് ഇരിക്കാൻ പറ്റും. കുഞ്ഞുങ്ങളും വേണമെന്ന് വെച്ചില്ല. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എല്ലാം വന്നിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ഇത്? ഇതെന്തെന്ന്? ഗാലക്സി മോൺസ്റ്റർ ഷേക്ക്, പിന്നെ ഇത് ഫലൂദ, പിന്നെ ഇത് ബർഗർ, അത് സാൻഡ്വിച്ച്. പിന്നീട് നമ്മൾ അഡീഷണൽ ഒരു ബർഗറും കൂടെ അച്ഛൻ വന്നപ്പം ചൂടോടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഐസ്ക്രീം, കാരണം നല്ല രീതിയിലുള്ള നട്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അവർക്ക് സെപ്പറേറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം പ്ലെയിൻ ആയിട്ടുള്ളതും മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ട, ഞാൻ ബർഗർ കഴിക്കത്തില്ല. പാട്ട് എന്തോ കൂടെ ഇവിടെ എന്റെ കൊച്ചിന് ഇച്ചിരി കൊടുക്കട്ടെ. അമ്മ കഴിച്ചോ? അയ്യോ ഇതെന്തോ മൊത്തം പോന്നേ. അവനെല്ലാം പിടിക്കുവാന്തുട്ടി അങ്ങോട്ട് ഇരിക്കല്ലേ, സമാധാനമായിട്ട് കഴിക്കാം. അങ്ങോട്ട് ഇരിക്കാൻ പറ, ഞാൻ നന്ദുട്ടി. എനിക്ക് വേണ്ട, അമ്മ വെച്ചോ. സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യൂ ഒക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, അത്ര രസകരമായിട്ടുള്ള വ്യൂ ആയിരുന്നു. പിന്നെ ഞാൻ ഐസ്ക്രീം കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോക്ലേറ്റ് കുളിച്ച്.
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല. ഇത് മഹാബാബ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിയുടെ ചുറ്റിലുള്ള നമ്മുടെ ഒരു ഹോട്ടലാണ്, എന്റെ വല്യച്ഛന്റെ ഹോട്ടലാണ് കേട്ടോ. അപ്പൊ അവിടെ കയറിയിട്ട് നമ്മള് ഡിന്നറിനുള്ള സാധനങ്ങൾ മേടിക്കുവാണ്. അൽഫാം മന്തിയും പൊറോട്ടയും ഇതാണ് നമ്മുടെ ഇന്നത്തെ മെനു. പിന്നെ ഇവിടെ നന്ദൂട്ടിയുണ്ട്, പിന്നെ ജാനൂട്ടിയും ജീവനും ഉറങ്ങി. പാല് കുടിച്ചെന്റെ മടി കിടന്ന് ഉറങ്ങും കേട്ടോ.